ഐ ആം വേണുഗോപാൽ മൈ എക്സ്പീരിയൻസസ് ആൻഡ് തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ത്രിഭാഷാ പാഠ്യപദ്ധതിയെക്കുറിച്ചാണ്, അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എത്രമാത്രം കിട്ടി എന്നുള്ളത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് നാട്ടിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹം ഒരേ സമയം ഫ്രഞ്ചും ജർമ്മനും പഠിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് എവിടെ പോയിട്ടാ പണി കിട്ടണമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് രണ്ടും പഠിച്ചു വെച്ചേക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന് പുറം രാജ്യങ്ങളിലൊക്കെ പഠിക്കാനായിട്ടും പിന്നീട് അവിടെ സ്ഥിരതാമസത്തിനും ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. മിക്കവാറും അവരുടെ ഉദ്ദേശം പി ആർ കിട്ടുക എന്നുള്ളതാണ്, പെർമനൻ്റ് റെസിഡൻസ് കിട്ടുക എന്നുള്ളതാണ് പോകുന്നത്. കാരണം കേരളത്തിൽ നിന്ന് എല്ലാവർക്കും ചാടിപ്പോകാനാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം രണ്ട് ഭാഷകൾ കൂടെ അഡീഷണലായിട്ട് പഠിക്കണം. ഇതാണ് മലയാളിൻ്റെ ഒരു ബുദ്ധി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ, മലയാളി എന്നും അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ത്രിഭാഷാ പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഹിന്ദിയുടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. നമ്മുടെ എന്തു വന്നാലും പോകുന്നുണ്ട്, എന്നുമ്മ അതിനെ പിടിച്ചോളാം എന്നാണ് നമ്മുടെ ഒരു രീതി. അതേസമയം തമിഴ്നാട്ടുകാർ ഹിന്ദിക്കെതിരെ വാതിൽ കൊട്ടിയടച്ചു. അപ്പോൾ ഈ റീസെൻ്റായിട്ട് തന്നെ അമിത്ഷായുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അതായത് ഹിന്ദി വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു നീക്കം, അതിന് വീണ്ടും തമിഴ്നാട് എതിർത്തു. അപ്പോൾ അങ്ങനെയാണ് തമിഴ്നാട്ടുകാർ, അവർക്ക് ഹിന്ദി വേണ്ട, അവർക്ക് ബാക്കിയുള്ള ഭാഷ, അവർ തമിഴും പിന്നെ ഇംഗ്ലീഷും കൊണ്ട് അവർ കഴിഞ്ഞോളും, അതാണ് അവരുടെ രീതി. പറഞ്ഞ കാര്യം അതല്ല, അത് ഓരോ സംസ്ഥാനത്തിൻ്റെ രീതികളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹിന്ദി പഠിച്ചു, നമ്മൾ ഹിന്ദിയും പഠിച്ചു, നമ്മൾ ഇംഗ്ലീഷ് എല്ലാവരും പഠിക്കേണ്ടത്, നമ്മൾ ഹിന്ദി കൂടെ അഡീഷണൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഈ പക്ഷേ ഈ പഠിച്ചുകൊണ്ട് എന്താ പ്രയോജനം ആ സമയത്ത്? അറ്റ്ലീസ്റ്റ് ഇതെങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷാണെങ്കിൽ ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് എ പെൻസിൽ എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് പിന്നെ നമ്മൾ ഒരുപാട് എല്ലാ ക്ലാസ്സുകളിലും കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. നോട്ട് ഇൻ ടോക്കിംഗ്, സംസാര ഭാഷയിലല്ല, എഴുത്തു ഭാഷയിൽ നമ്മൾ മിക്കവാറൊക്കെ നന്നാവും. പക്ഷേ സംസാര ഭാഷയിൽ നന്നാവാത്തതിൻ്റെ കാരണം നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടാറില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഹിന്ദിയെ സംബന്ധിച്ചും. ഹിന്ദി പഠിപ്പിക്കണെങ്കിൽ ഏ കലം ഹേ, അങ്ങനെയാണ് ഹിന്ദി പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിൽ മിക്കവാറും കബീറിൻ്റെ ഒരു ദോഹയെങ്കിലും കാണും മിനിമം. അപ്പോൾ ഇത് പഠിച്ച് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഹിന്ദി ഇവിടെ പ്രയോഗിക്കണേ, എങ്ങും പ്രയോഗിക്കുന്നില്ല. നോർമലി കേരളത്തിലുള്ള ആൾക്കാർ എങ്ങും പ്രയോഗിക്കുന്നില്ല. അവരാപ്പാടെ വല്ലപ്പോഴും ഒരു ഹിന്ദി സിനിമ കണ്ടാലായി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഹിന്ദി സീരിയൽ കണ്ടോ, ചിലർ കണ്ടാവും. പക്ഷേ എന്നാലും ഇപ്പോൾ ഈ ടെലിവിഷനിൽ ഒരുപാട് വന്നുകൊണ്ട് ഹിന്ദി സീരിയലൊക്കെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടാവും. എന്നാലും ആൾക്കാർക്ക് പ്രിയം മലയാളം ചാനലുകൾ തന്നെയാണ്. ഹിന്ദിയുടെ അത്ര വലിയ അതിപ്രസരമൊന്നും കേരളത്തിലേക്ക് വന്നിട്ടില്ല. വന്നതിൻ്റെ ഈ അടുത്ത കാലത്ത് വന്നത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാരവിടെ ഒന്ന് താമസിക്കാൻ, തൊഴിലാളികൾ വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദിയുടെ ഒരു ചെറിയ, പക്ഷേ അവൻ മലയാളം പഠിക്കുകയതെ, നമ്മൾ അങ്ങോട്ട് ഹിന്ദി പറഞ്ഞേക്കാക്കുള്ള അവൻ മലയാളം പഠിച്ചു, അതാണ് ഉണ്ടായത്. നാട്ടിൽ വന്നിട്ട് അവൻ മലയാളം. അപ്പം അങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് മലയാളം പഠിച്ചു. കാരണം അവന് ജീവിക്കണമെങ്കിൽ മലയാളം പഠിക്കണം. ഇത് തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും ശരിയായിട്ടുള്ള കാര്യം, എല്ലാവരുടെ കാര്യം സത്യമായിട്ടുള്ള കാര്യം. നമ്മളെവിടെ ചെന്ന് പെടുന്നു അവിടുത്തെ ലാംഗ്വേജുമായിട്ട് നമ്മൾ താതാമ്യം പ്രാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏത് മനുഷ്യരും, മലയാളി മാത്രമല്ല ഏത് മനുഷ്യരും, പക്ഷേ മലയാളി ഈ ഭാഷകൾ പഠിച്ചെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് മിടുക്കന്മാരാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൊതുവെയുള്ളൊരു ചിന്ത എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയാലും രക്ഷപ്പെടണം. അപ്പോൾ അതിനുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ഭാഷകളോ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നേരത്തെ തന്നെ നമ്മൾ ശ്രമിക്കും. അതാണ് മലയാളി. ഓക്കെ, പിന്നീട് എന്താ പറയുക, ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് അധ്യാപകൻ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പകുതി ടീച്ചേഴ്സ് വളരെ നല്ല ടീച്ചേഴ്സും പകുതി ടീച്ചേഴ്സും മോശം ടീച്ചേഴ്സായിരുന്നു. ഈ മോശം ടീച്ചേഴ്സിനൊക്കെ വേറെ നിക് നെയിംസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ഇവിടെ പറയണില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയായിരുന്നു ഒന്ന്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ എസ്പെഷ്യലി കോലഞ്ചേരി കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പാതി ടീച്ചേഴ്സും വളരെ നല്ല ടീച്ചേഴ്സായിരുന്നു. നല്ല നല്ലോണം പഠിപ്പിക്കാനായിരുന്നു. ഈ പഠിപ്പിക്കാൻ അറിയില്ലെങ്കിൽ വിവരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊരു കലയാണ്, ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. നമുക്ക് വിവരമുണ്ടെന്ന് വെച്ച് പഠിപ്പിക്കാൻ അറിയണമെന്നില്ല. അതിന് വലിയൊരു എക്സാമ്പിൾ എനിക്കറിയാം. കാരണം വെച്ചാൽ ഞാൻ കോഞ്ചേരി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ മാത്സിന് റാങ്ക് കിട്ടിയ ഒരു ടീച്ചറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു നോർമൽ ടീച്ചർ രണ്ടുപേരുണ്ടായിരുന്നു. ഈ മാത്സിന് റാങ്ക് കിട്ടിയ ടീച്ചർക്ക് ഇവിടെ പഠിപ്പിക്കൽ മഹാ മോശമാണ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവണില്ല. അതേസമയം മറ്റേ ടീച്ചർ അവർ കുറച്ചുകൂടെ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ച് എനിക്ക് പിടികിട്ടിയത്, ഈ റാങ്ക് കിട്ടിയ ടീച്ചർക്ക് ബുദ്ധി കൂടുതലുണ്ടാവും, അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവർ ചിന്തിക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവും, പിന്നെ ഇന്ന് വിഭവന്മാർക്ക് മനസ്സിലാവാതെ ഇത്രയും പറഞ്ഞു കൊടുത്തിരുന്നല്ലോ അവർ ചിന്തിക്കണേ. അതേസമയം ഇച്ചിരി എന്താ പറയുക, അത്രയും മാർക്കൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു പ്രാവശ്യം അല്ല 10 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ മനസ്സിലാക്കാൻ.
അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഈ ടീച്ചേഴ്സ് തമ്മിൽ ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ പഠിപ്പിക്കലിൻ്റെ ഒരു രീതി പോണത്. ചിലർ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും, ചിലർ വളരെ മോശം ടീച്ചേഴ്സ് ഉണ്ടാവും, വെറുതെ വന്നിട്ട് പുസ്തകം വായിക്കുന്ന ടീച്ചേഴ്സ് വരെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ കോലഞ്ചേരി കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഫിസിക്സിന് പഠിപ്പിക്കുന്ന ഡേവിഡ് സാറായിരുന്നു. ഡേവിഡ് സാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ അവിടുത്തെ സെക്കൻഡ് മാൻ പ്രിൻസിപ്പളിൻ്റെ തൊട്ട് താഴെയുള്ള ആളായിരുന്നു. പക്ഷേ പിള്ളേർ കുഴപ്പം തന്നെ, എല്ലാ ദിവസവും ക്ലാസ്സിൽ പുസ്തകം കൊണ്ടുവരണം. സയൻസിന് വേറെ ഒരു ടീച്ചറും പുസ്തകം കൊണ്ടുവരാൻ പറയില്ല, ഇങ്ങനെ പുസ്തകം കൊണ്ടുവരാൻ പറയും. അങ്ങനെ പുസ്തകം കൊണ്ടു ഞാൻ ഒരു ദിവസം പുസ്തകം കൊണ്ടുവന്നില്ല, പുള്ളി എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയിട്ട് പിന്നെ പുള്ളി ക്ലാസ്സിൽ കയറിയിട്ടില്ല. അപ്പോൾ പഠിപ്പിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയണത്, അതൊരു കലയാണ്, ആർട്ടാണ്, അത് എല്ലാവർക്കും ഒന്നും വഴങ്ങണ കാര്യമല്ല. ഈ പഠിപ്പിക്കാൻ അറിയാൻ മേലാത്ത പഠിപ്പിക്കാൻ പിള്ളേരും കഷ്ടകാലമാണ്, പഠിപ്പിക്കണവനും കഷ്ടകാലമാണ്. അപ്പോൾ അത് രണ്ടുപേരും അനുഭവിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ എന്ത് ലാംഗ്വേജ് പഠിച്ചിട്ടും കാര്യമില്ല, അത് പ്രയോഗിക്കാൻ അവസരം കിട്ടി, അത് സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ശരിക്കും ഞാനൊക്കെ ഇംഗ്ലീഷ് ഒരുമാതിരി മര്യാദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, പറയാൻ സംസാരിക്കാൻ ശീലിച്ച് തന്നെ കേരളത്തിന് പുറത്ത് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദിയും, ഹിന്ദിയും നമ്മൾ അവിടുന്ന് പഠിച്ചിട്ട് തന്നെ ഹിന്ദി ഒന്നും ഇവിടെ ഒന്നും പ്രയോജനത്തിലാവില്ല. ബോംബെയിൽ വന്നാലും ഹിന്ദിയിൽ നമ്മൾ പഠിച്ച ഹിന്ദിയിൽ വ്യത്യാസമുണ്ട്, യു പി ചെന്നാലും വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ യു പി ചെന്ന് യു പിയിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം. യു പിയിൽ ഞാൻ ആദ്യമായിട്ട് ചെന്ന് അവിടെ ഒരു അജംഗഡ് എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഞാൻ എൻ്റെ താമസം. അജംഗഡ് എന്ന് പറഞ്ഞാൽ യു പിയിലെ അന്നത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ് ഉള്ള ജില്ലയാണ്. ക്രിമിനാലിറ്റി ഏറ്റവും കൂടുതലൊരു സ്ഥലമാണ് അജംഗഡ്. കാരണം ഞാനവിടെ കണ്ടിട്ടുണ്ട്, രാവിലെ ബാങ്കിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ജയിലുണ്ട്. ആ ജയിലിൻ്റെ മുമ്പിൽ നിന്നും വലിയ വലിയ വണ്ടികളും ഫോറിൻ വണ്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും, ഒരു ഏതൊരു ആഘോഷമായിട്ട് കാണാൻ പറ്റുന്ന പോലെ. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ലോഡ്ജിൽ ഒരു മുറി അല്ലെ, ഒരു മുറിയിൽ ഒരാളോ രണ്ടാളോ അങ്ങനെയാണ്. അതെല്ലാം ഞങ്ങളെ ബാങ്ക് സ്റ്റാഫ്, ആ പ്രദേശത്തുള്ള ബാങ്ക് സ്റ്റാഫ് മൊത്തം അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു മുറി കിട്ടി. അപ്പോൾ ഒരു സ്റ്റൗ വാങ്ങിച്ചു, തീപ്പെട്ടി വാങ്ങിക്കണം. അപ്പോൾ എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, തീപ്പെട്ടിക്ക് ഹിന്ദി എന്താണെന്ന് അറിയില്ല. താഴെ പോയിട്ട് ആരോട് ചോദിക്കണേ, ആരും ചോദിക്കാനുമില്ല. അപ്പോൾ നേരെ താഴെ പോയി, തീപ്പെട്ടി അല്ലേ നേരെ താഴെ ചെന്ന്, തീപ്പെട്ടി വാങ്ങിച്ചാൽ അതിൽ നിന്ന് താഴെ ചെന്നിട്ട് അവിടുത്തെ കടക്കാരനോട് പറഞ്ഞു, സോറി, മാച്ച് ബോക്സ് എന്ന് പറഞ്ഞു. മാച്ച് ബോക്സ്, അവൻ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞു, ക്യാ? ഞാൻ വീണ്ടും പറഞ്ഞു, മാച്ച് ബോക്സ് ക്യാ? ഓ, ഞാൻ പിന്നെ കുറേ ആക്ഷൻ കാണിച്ചു, ഇങ്ങനെ കത്തിച്ചിട്ട് നൂത്തണമൊക്കെ ആക്ഷനൊക്കെ കാണിച്ചു. ആക്ഷനൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവന് മനസ്സിലായില്ല. അപ്പോൾ ഞാനും വിഷമിച്ചു, അവനും വിഷമിച്ചു, ഇതെങ്ങനെയാ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പിടിയിലാണ് അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് അവനോട് ചോദിച്ചു, ആ മാച്ചീസ് പൂച്ചിട്ടായിരിക്കാ? ഞാൻ പറഞ്ഞു, ആ മാച്ചീസ് ഐസാ പോലെ ചായേനാ? അവൻ ചോദിക്കണം അങ്ങനെ പറയണ്ടേന്നാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് മാച്ച് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് അവന് വിളിയിട്ടതില്ല. അപ്പോൾ ഐസാ ബോളിനാ ചായേന അങ്ങനെ പറയണ്ടേന്ന്. അതെനിക്കറിയാവോ, നമ്മളവിടെ ആദ്യമായിട്ട് ചെയ്യില്ല. അവിടെ ഈ ഹിന്ദിക്കുള്ള കുഴപ്പം വെച്ചാൽ അത് ഈ യു പിയുടെ ഈസ്റ്റേൺ യു പി ആയതുകൊണ്ട് കുറച്ച് ഭോജ്പുരി ടച്ചുള്ള ഹിന്ദിയാണ് അവിടെ. അത് നമ്മൾ സാധാരണ പഠിച്ച നോർമൽ ഹിന്ദിയേക്കാളും ഒരുപാട് മീൻസ് ഡയലക്റ്റിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവർ പറയുന്നതിനൊക്കെ ഒരു നീട്ടലും കുറുക്കലും ഉണ്ട്, നീട്ടലാണ് കൂടുതൽ, കാക്കരീന്നൊക്കെ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു രീതി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയണേ, ഈ നമ്മുടെ ഹിന്ദി അവരുടെ ഹിന്ദി തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഓഫീസറുടെ വൈഫ്, ഓഫീസർ ഫാമിലിയായിട്ട് അവിടെ വന്നപ്പോൾ അയാൾക്കുള്ള വൈഫ് കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ കൂടെ വന്നു. ആ പെണ്ണുങ്ങളൊക്കെ കൂടെ വന്നിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. അപ്പോൾ ഈ ഇവരുടെ കേരള ഹിന്ദി വെച്ചിട്ടൊരു കാച്ചാണ് ഇവർ, തുമാര നാം ക്യാ ഹെ? ആദ്യത്തെ ശ്രീ ഒന്നും മിണ്ടിയില്ല, അവരുടെ മുഖം ഒന്നും വല്ലാണ്ടായി. ഉടനെ ഇവർ അടുത്ത ആളോട്, തുമാരാണ് ആം ക്യാഹെ? അവരുടെ മുഖം കറുത്തു. അങ്ങനെ മൂന്നാല് പേരോട് ചോദിച്ചിട്ട് ആരും മറുപടി പറഞ്ഞില്ല. ഈ സ്ത്രീക്കാണെങ്കിൽ എന്താ സംഭവം എന്നിട്ട് പിടിയിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ അവർ പഠിച്ച ഹിന്ദി അവരുടെ സാധാരണ കുശുദ്ധമായ നല്ല ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് അവരുടെ ഒരു ധാരണ. ശരിയാണ് തന്നെ, നമ്മുടെ നമ്മൾ പഠിച്ച രീതിക്കുള്ള ഹിന്ദി തന്നെയാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് തെറ്റൊന്നുമില്ല, പക്ഷേ അവിടുത്തെ ഒരു കൾച്ചറുണ്ട്. അവിടുത്തെ കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ തുമാര എന്നൊന്നും പറയില്ല, അവർ ആപ്കാ നാം ക്യാഹ എന്ന് ചോദിക്കണം അവരുടെ അടുത്ത്. ആ ബഹുമാനത്തോട് ചോദിച്ചാലേ അവർ മറുപടി വരും. അതാണ് സംഭവം, അത് ഇവർക്ക് മനസ്സിലാവണമില്ല അന്നേരം. കാരണം അവരാദ്യമായിട്ട് അവിടെ ചെല്ലണ്ട, അവരെ കുട്ടപ്പെടുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ അതുപോലെ തന്നെ യു പിക്കാർ കുട്ടികളെ പോലും ആപ്പ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുള്ളൂ. നമ്മളിവിടുത്തെ അവർ എടാ പോടാന്നും ആ രീതിക്കല്ല അവർ, തൂ അങ്ങനെയുള്ള യൂസേജ് ഒന്നുമില്ല അവർക്ക്. അവർ ആപ്ക ആ ബഹുമാനം വെച്ചുകൊണ്ടുള്ള തന്നെയുള്ള സംസാരങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് അന്ന് അബദ്ധം പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എൻ്റെ കൂടെ
പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു സ്റ്റാഫിനും ഇതുപോലെ ഒരു മലയാളി സ്റ്റാഫിനും ഇതുപോലെ അബദ്ധം പറ്റി. അതായത് ഈ ഞങ്ങൾ രണ്ടര കൊല്ലത്തെ ഞങ്ങളുടെ സർവീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കേരളത്തിൽ നിന്ന് ഓരോ ബ്രാഞ്ചിലേക്കും ഓരോരുത്തരെ വിട്ടു. കാരണം കുറേ പേരെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു. അപ്പോൾ കുറേ പേര് കേരളത്തിൽ നിന്ന് ബോംബെക്ക് സോറി യു പിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ വന്ന് വിട്ടതിൽ എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നപ്പെട്ട പുള്ളി എനിക്ക് പണ്ടേ അറിയാവുന്ന കക്ഷിയായിരുന്നു. പുള്ളി ഞാനും തമ്മിൽ പണ്ടൊക്കെ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സൗന്ദര്യ പിണക്കം ഇച്ചിരി ഹൈ ലെവലിൽ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാരണം തന്നെ പുള്ളിക്ക് എന്നോട് ഉള്ളിലൊരു ചുരുക്ക് കാണണം, എനിക്ക് പുള്ളിയോടും കാണും. ഡെഫിനറ്റ് ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര 100% നല്ല റിലേഷനൊന്നും ഉള്ളിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ബാങ്കിൽ വന്നിട്ട് പുള്ളിയുടെ ഞാൻ പറഞ്ഞു ചെക്ക് ക്യാൻസൽ ചെയ്ത് പൈസ കൊടുക്കാനുള്ള പുള്ളിനെ ഏൽപ്പിച്ചു. പുള്ളിയുടെ ഇത് സിഗ്നേച്ചർ നോക്കിയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പൈസ കൊടുക്കാൻ പറഞ്ഞു. ചെക്ക് സിഗ്നേച്ചർ കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഓക്കെ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ അവിടെ ഈ മുസ്ലിം സ്ത്രീകളൊക്കെ പർദ്ദ ഇട്ടിട്ട് വരിക. അപ്പോൾ പർദ്ദ ഇടുമ്പോൾ ഇവരുടെ മുഖം ഒന്നും കാണാനൊക്കില്ല. ഇവർ ആപ്പട അങ്കൂട്ടാച്ചാപ്പാണ്, അതായത് കൈവരലടയാളം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് ഒപ്പിടാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം, അവർ ആ ആളതിനെ കൺഫേം ചെയ്തിട്ട് വേണം പൈസ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ ഈ മുഖം കണ്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഉടനെ ഒരു ആദ്യത്തെ ഒരു സ്ത്രീ വന്നു. ഇപ്പോൾ പുള്ളി മൂത്ത് കിട്ടും കപ്പടാവതാരം. കപ്പടാവതാരം എന്ന് പറഞ്ഞാൽ തുണി അഴിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. കപ്പട മാറ്റ് അല്ലെങ്കിൽ കപ്പട എന്ന് പറഞ്ഞാൽ തുണി, ഉത്താരം എന്ന് പറഞ്ഞാൽ അഴിക്ക്. അപ്പോൾ ഈ സ്ത്രീ അങ്ങോട് ഒന്നും പിടിയില്ല, അവരിങ്ങനെ അങ്ങനെ തന്നെ അനങ്ങാണ്ട് നിന്ന്. അത് കഴിഞ്ഞ് ഇയാൾ വീണ്ടും കപ്പടാവതാരം. സംഭവം നല്ല രീതിക്കല്ല പോണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പുള്ളിക്ക് എന്നോട് ചോദിക്കാൻ ഒരു മടി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കെല്ലാം അറിയാം ഇന്ത്യയൊക്കെ പഠിച്ചിട്ടാണ് വന്നേക്കണമെന്നില്ല. ആ ഒരു ധാരണയിലാണ് ഈ വെച്ച് കാച്ചണത്. അപ്പോൾ പുള്ളി കപ്പട ഉതാരണ ഇവർ പ്രാവശ്യം കപ്പട ഉതാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റാണ് പുള്ളി ചിലപ്പോൾ അടി കിട്ടിയെന്ന് വരും. അപ്പോൾ അതെനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ചെഹരാ ദിഖാവോ എന്ന് പറയണം, അല്ലാതെ കപ്പട ഉതാരം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് അന്ന് അടി കിട്ടാതെ രക്ഷപ്പെട്ടതും ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ഇന്ത്യ അവരുടെ ഇന്ത്യയിലുള്ള ഈ പ്രോബ്ലം, ഈ ഇങ്ങനെയുള്ള എന്താ പറയുക സംസാര ഭാഷകളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണിതൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ മലയാളിയാണ് ഈ ഭാഷകളൊക്കെ പഠിച്ചെടുക്കാനായിട്ടുള്ള ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ. അവർ എന്താ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ അറബി പഠിക്കും, വേറെ എന്താ പറയുക ഫ്രാൻസിൽ പാരീസ് ചെന്ന് കഴിഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കും, ഓട്ടോമാറ്റിക് പഠിക്കും. അവരത് അതായത് ജീവസന്ധാരണത്തിന് എന്ത് വേണോ അതവർ കൈക്കലാക്കിയിരിക്കും. അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയണേ, പിന്നെ ഞാനെങ്ങനെ ഹിന്ദി പഠിച്ചു എന്ന്, ഞാൻ ഹിന്ദി പഠിച്ചെങ്ങനെ വെച്ചാൽ മാക്സിമം ഹിന്ദി സിനിമ കണ്ടിട്ടാണ് ഹിന്ദി മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഞാൻ അന്നൊക്കെ ചെറുപ്പകാലത്തൊക്കെ അമിതാഭ് ബച്ചൻ്റെയൊക്കെ പടം വന്നാൽ വിടൂല, എല്ലാ പടവും പോയി കാണുമായിരുന്നു. അതുപോലെ അങ്ങനെയാണ് ഞാൻ ഹിന്ദിയുടെ ഒരു എന്താ പറഞ്ഞാൽ മനസ്സിലാവണം, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ തിരിച്ചു പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എക്സാക്റ്റ് വേർഡ് അവിടെ എന്താ ഫിറ്റ് ചെയ്യണത് ഇത് ഇപ്പോഴും എനിക്ക് തപ്പ് വരും. കാരണം അത് അങ്ങനെയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകൾ നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഉടനെ ഹിന്ദി ഇംഗ്ലീഷിലേക്ക് കയറും. അപ്പോൾ ഒരു മണിപ്രവാളത്തിലാണ് എൻ്റെ സാധാരണ സംസാരം ഇപ്പോഴും. അതുപോലെ തമിഴ് പഠിച്ചത് ഇതുപോലെ തന്നെ തമിഴ് സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ അത് ഈ തമിഴ് കേട്ടാൽ എനിക്ക് മനസ്സിലാവും, പക്ഷേ തിരിച്ചങ്ങോട്ട് പറയുമ്പോൾ ഈ സെയിം പ്രോബ്ലമാണ്, വാക്കുകൾ കിട്ടില്ല. എക്സാക്റ്റ് അതിൻ്റെ ഫിറ്റ് ചെയ്യേണ്ട വാക്കുകൾ എനിക്ക് കിട്ടില്ല. അപ്പോൾ അന്നേരം ഞാൻ വീണ്ടും ഇംഗ്ലീഷിലേക്ക് കയറും. ആരോടും തമിഴ്, അപ്പോൾ തമിഴ് പറയേണ്ട ആവശ്യം വരില്ല. ഞാൻ ഒരു 10 മാസമാണ് തമിഴ്നാട്ടിലാകെ വർക്ക് ചെയ്തേക്കണേ, അതായത് 1996 ജനുവരി ടു ഒക്ടോബർ. അതുവരെ ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്ത് അന്നേരം ഇങ്ങനെ ഞാൻ തമിഴ് പറയാൻ നോക്കുമ്പോൾ ബ്രാഞ്ചിലുള്ളവർ പറയും നിങ്ങൾ തമിഴ് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ, മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് അവരങ്ങനെ അധികം തമിഴ് പറയിപ്പിക്കാമല്ലോ, കാരണം എൻ്റെ തമിഴ് ഇങ്ങനെ ഈ പൊട്ട തമിഴാണ്. അതുകൊണ്ടാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ അടിച്ച് പിരിഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്താ കിലുക്കൻ സിനിമയിൽ ജഗതി പറയണില്ലേ, ഞാനും ജോജിയും അടിച്ച് പിരിഞ്ച്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതേമാതിരിയുള്ള തമിഴാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത് പറയേണ്ട, മലയാളം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് നമ്മുടെ ഈ ഭാഷയെ കൊണ്ടുള്ള കളികൾ ഇതേവരെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിന്ദിക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ സാധനങ്ങൾക്ക് ഒരു ലിംഗഭേദമുണ്ട്, അതായത് പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട്. അതെനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഞാനിപ്പോഴും അത് മുഴുവൻ എനിക്ക് തെറ്റിപ്പോകും, എനിക്കറിയില്ല. ബുക്ക് എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാറെന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ട് വേണം അതിൻ്റെ കർത്താ കർമ്മം ക്രിയ ഉണ്ടല്ലോ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്ത്രീ ആണെങ്കിൽ തുമാരി എന്ന് പറയണം, ആ പുരുഷനാണെങ്കിൽ തുമാരാന്ന് പറയണം. ഇത് പലപ്പോഴും ഞാൻ എല്ലാവരും തുമാരാന്ന് അടിക്കണം, അല്ലെങ്കിൽ തേര. ബോംബെ വരുമ്പോൾ തേരയായത്, കാരണം അത് അങ്ങനെയുള്ള ഡയറക്റ്റ് വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ സർവൈവ് ചെയ്തോളും. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഒരു ഭാഷ പഠിക്കാനുള്ള കഴിവ് അസാധ്യമാണ്, അനന്യ സാധാരണമാണ്. എല്ലാവർക്കും നമസ്കാരം, താങ്ക് യു.